അതെ, ആ വെളിയിരിക്കുന്ന മയിൽവാഹന ആരുടെ അറിഞ്ഞില്ലേ? ചെത്തി ആരാ? മൂന്നാമൻ. മൂന്നാമന? അതേന്നേ, നമ്മുടെ പുതിയ സഹമുറിയൻ. ഓ, നമ്മുടെ റഹീം പറഞ്ഞ പാർട്ടി. ആ ലവൻ തന്നെ ഇവൻ. നാമം അനിരുദ്ധൻ, ജോലി നമ്മുടെ തന്നെ. വയസ്സ്? വയസ്സ് അറിയിച്ചിട്ടില്ല, കണ്ടിട്ട് ഒരു മര്യാദരാമന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ലാൻഡ് ചെയ്ത സമയത്ത് ഞാനിവിടെ ഇല്ലാതായിപ്പോയല്ലോ. പാർട്ടി എന്തി? കുളിച്ച് ശുദ്ധിയായിട്ട് താമസം തുടങ്ങിയാ മതി. ഇന്നുപടി രാഘവത്തെ വിരട്ടി വിട്ടിരിക്കുക. പുതിയ സാറിനെ നമ്മൾക്ക് ബോധ്യപ്പെട്ടു. മുഖസ്ത്രീ കണ്ടിട്ട് തറവാട്ടിൽ പെടുത്താൻ പറ്റുണ്ട്. അയ്യടാ, പിന്നെ ഞങ്ങളെയൊക്കെ പെരുവയിലല്ലേ വിട്ടിട്ടത്? അല്ല, നമുക്കറിയില്ല. സുസാറിന്റെ പരിപ്പ് അത്ര പെട്ടെന്ന് അവളെ വേഗം തോന്നില്ല. ഇതിലും വലിയ ഇനത്തിന് ചിറക് വെട്ടി തൂവൽ പറിച്ച് നിർത്തി പൊരിച്ചിട്ടുള്ളവനായി ഞാൻ. പിന്നെ ഈ പാർട്ടി, ആദ്യം ഈ പ്രതിയെ ഞാൻ മുഖതാവിലൊന്ന് കണ്ടോട്ടെ? ആ കണ്ടോ കണ്ടോ. അല്ല ഹസനെ, ഈ പുതിയ പ്രതിയെ എങ്ങനെയാ ഒന്ന് മെരുക്കിയെടുക്കാൻ? പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു ഐഡിയ പറഞ്ഞേ. രോഹി, പാവം വന്നു കയറിയല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം നിന്റെ ചവിട്ടും കഴിയൊക്കെ. എന്തെയാ ഹസനെ, ഈ പശുവിന്റെയും എരുമയുടെയും തൊഴുത്തിനടുത്താ മൂപ്പിൽ തന്നെ തൊട്ടിലേറ്റി വളർത്തിയത്. അപ്പൊ പിന്നെ അതിന്റെ ഇച്ചിരി വാസന ആണായിരിക്കോ? പാർട്ടി വരുന്നുണ്ട്, ഞാൻ ഇച്ചിരി അഭിനയിക്കും, നിങ്ങളെല്ലാം അനുസരിച്ചോണം. ഇവൻ ആരോടെ? ഇവിടുത്തെ പുതിയ താമസക്കാരനാണേ. ആരോട് ചോദിച്ചിട്ടാണേ ഇവരെ ഇതിനകത്ത് കയറിയത്? അത് അടിയൻ. അനുസരണ മര്യാദ ഇല്ലാത്തവരെ എനിക്ക് ഇഷ്ടമല്ലെന്നറിയില്ലേ? അറിയാതെ. ഞാൻ ആരാടെ? ഞങ്ങളുടെ ഗുരുജിയാണേ. ആണല്ലോ, എങ്കിൽ എന്റെ കാലി തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇവിടെ പുറത്തോണാൻ പറ. എന്തൊരു കൊലച്ചതയോടെ ചെയ്തത്? ഈ കൊലത്തിൽ ഞാൻ ഇങ്ങനെ എന്തുകൊണ്ട് കയറിച്ചെല്ലുന്നത്? പെട്ടെന്ന് എതിരെ വണ്ടി വന്നപ്പോ ഗട്ടർ കണ്ടില്ല. ഓക്കെ, ഓടിക്കണം. ഐ എം റിയലി സോറി. സോറി, സായിപ്പന്മാരെങ്ങനെ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഗുരുജി എനിക്ക് ഇതിനു മുമ്പ് പരിചയമുണ്ടല്ലോ. അല്ല ശരൻ, നമ്മള് വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷം. ഗുരുജിയെ കാര്യോട് കിട്ടിക്കെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാവാൻ തുടക്കം. അയ്യോ സോറി ആശല, ഞാൻ അറിഞ്ഞില്ല. സത്യത്തില് ഞാൻ സാറിന്റെ കാലിലെ വീണ്ട്. അന്ന് ചെളി ധരിപ്പിച്ച ഷർട്ട് കേടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജോലി എനിക്ക് കിട്ടില്ലായിരുന്നു. എല്ലാവരും അലക്കി തേച്ച ഷർട്ടും ബാൻഡിട്ടുണ്ട് ബോർഡിന്റെ മുമ്പില്, ഞാൻ മാത്രം. ഓൺ ദ വേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു മോട്ടോർ സൈക്കിൾ ഗട്ടറിൽ വെള്ളം തെറിച്ച് ചേർത്ത്. സോറി സോറി. അങ്ങനെ ബോർഡിന്റെ സഹതാപം നിറഞ്ഞ അറ്റൻഷൻ വീണ് കിട്ടിയപ്പം ഞാനൊരു ഓപ്പണിംഗ് ആക്കി അങ്ങ് ഇടിച്ചു കയറി. അവസാനം ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നപ്പോ രണ്ടേ രണ്ടു പേർക്ക് സെലക്ഷൻ, ഒന്ന് പേഴ്സണൽ മാനേജർ സ്വന്തക്കാരൻ, പിന്നെയും ഞാനുവാ.